കൊടൈക്കനാലിലെ നടന്നു മാത്രം എത്താൻ സാധിക്കുന്ന ഒരു ഗ്രാമത്തിലേക്കുള്ള ട്രക്കിങ്ങും അവിടുത്തെ മനോഹരമായ കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. വെൽക്കം ടു വെള്ളകവി, വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജസ് ഇൻ കൊടൈക്കനാൽ. എറണാകുളത്ത് നിന്ന് 12:30 അമൃത എക്സ്പ്രസ്സിൽ കയറിയ 7 മണിയാകുമ്പോഴേക്കും പഴനി എത്തും. അവിടെ നിന്ന് 3 മണിക്കൂറുണ്ട് കൊടൈക്കനാലിലേക്കുള്ള ബസ് ജേണി. കൊടൈക്കനാലിലേക്ക് പോകാനായിട്ട് മെയിനായിട്ട് 2 വഴിയാണുള്ളത്. ഒന്ന് തേനി ബദ്ലഗുണ്ടു വഴി, മറ്റൊന്ന് പഴനി വഴിയുള്ള വഴി. ഈ 2 റോഡും പെരുമാൾ മലയിൽ എത്തുമ്പോൾ ജോയിൻ ചെയ്യും. ഞങ്ങൾക്ക് എന്തുകൊണ്ടോ കൂടുതലിഷ്ടം പഴനി വഴിയുള്ള വഴിയാണ്. അവിടുത്തെ വ്യൂസ് ആണ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് തോന്നിയത്. പഴനിയിൽ നിന്ന് 8 മണിക്കുള്ള ബസ്സിനാണ് നമ്മൾ കയറിയത്. ബസ്സിൻ്റെ ടൈമിങ്സ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കൊടൈക്കനാൽ ടൗണിൽ തന്നെയുള്ള കോക്കേഴ്സ് വാക്കിലാണ് നമ്മളിപ്പോൾ. ഇവിടെ എപ്പോൾ വന്നാലും ഫുൾ കോടയായിരിക്കും. കോടയുടെ കാര്യത്തിൽ കൊടൈക്കനാൽ ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്താറില്ല. മഞ്ഞില്ലാത്ത സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ദൂരത്തേക്ക് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. പക്ഷെ നമുക്ക് ഈ കോടമഞ്ഞുള്ള വ്യൂ കാണാനാണ് കൂടുതലിഷ്ടം. ഇവിടുന്ന് വട്ടക്കനാലിലേക്ക് നടന്നു പോകാനാണ് നമ്മുടെ പ്ലാൻ. വട്ടക്കനാലിൽ നിന്നാണ് വെള്ളഗാവിയിലേക്കുള്ള ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെള്ളഗാവിയിലേക്ക് നമ്മൾ നടന്നു തന്നെ പോകേണ്ടി വരും. അങ്ങോട്ട് വണ്ടി പോകുന്ന പോലത്തെ വഴി ഇതുവരെ ആയിട്ടില്ല. കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് 4 കിലോമീറ്റർ ആണ് വട്ടക്കനാലിലേക്കുള്ള ഡിസ്റ്റൻസ്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വട്ടക്കനാൽ വരെ ടാക്സി അവൈലബിൾ ആണ്. ഒരു 400 ഒക്കെയാണ് റേറ്റ് വരിക. നമ്മളിപ്പോൾ വട്ടക്കനാലെത്തി. ഇവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് വേണം ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മൾ ബുക്ക് ചെയ്ത ക്യാമ്പ് സൈറ്റിൻ്റെ ഗൈഡ് അപ്പോഴേക്കും എത്തും. 4 കിലോമീറ്റർ നടന്നുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തു. ഡോൾഫിനോസ് പോകുന്ന സെയിം റൂട്ട് തന്നെയാണ് വെള്ളഗാവിയിലേക്കും പോകുന്നത്. പക്ഷെ ഡോൾഫിനോസ് കഴിഞ്ഞ് പിന്നെയും ഒരുപാട് പോകാനുണ്ട്. ഡോൾഫിനോസ് വരെ അത്യാവശ്യം ആൾക്കാരുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളഗാവി വില്ലേജിലേക്കുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഈ വഴിക്ക് കുറേ കടകളുണ്ട്. നല്ല അവക്കാഡോ ഷേക്കും ടോസ്റ്റും ഒക്കെ കിട്ടും ഈ കടയിലൊക്കെ. അവക്കാഡോയും പാഷൻ ഫ്രൂട്ടും ഒക്കെ ഇഷ്ടംപോലെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് വെള്ളഗാവി വില്ലേജ്. ഇപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചുകൊണ്ട് വയറ് ഫുള്ളാണ്, അതുകൊണ്ട് ഇപ്പോൾ ട്രൈ ചെയ്യുന്നില്ല. തിരിച്ചു വരുമ്പോൾ നോക്കാം. ഇതാണ് നമ്മുടെ ഗൈഡ് താമരശെൽവൻ. വെള്ളഗാവി തന്നെയാണ് ആളുടെ വീട്. പുള്ളിയുടെ റിലേറ്റീവിൻ്റെ കുതിരയാണിത്. വാഹനങ്ങളൊന്നും എത്താത്തതുകൊണ്ട് സാധനങ്ങൾ കൊണ്ടുപോകാൻ നാട്ടുകാർ കുതിരകളെയാണ് ആശ്രയിക്കുന്നത്. ഇങ്ങനെയൊരു സ്ഥലം സൗത്ത് ഇന്ത്യയിൽ തന്നെ വേറെ ഉണ്ടോയെന്ന് അറിയില്ല. ഈ ഗ്രാമത്തിലേക്ക് വണ്ടി വരുന്ന റോഡ് ഇവരുടെ എല്ലാം ഒരു വലിയ സ്വപ്നമാണ്. റോഡിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ കംപ്ലീറ്റ് ആവാനായിട്ട് ഏതായാലും കുറേ ടൈം എടുക്കും. ഇടയ്ക്ക് ഒരു റെസ്റ്റ് എടുക്കുകയാണ്. കൊടൈക്കനാലിൽ നമ്മളൊരു ക്രീം ബൺ വാങ്ങിയിരുന്നു. അടിപൊളി ടേസ്റ്റാണ്. ഡെയിലി ബ്രെഡ് പാസ്ട്രി കോർണർ ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മളിത് വാങ്ങിയത്. കൊടൈക്കനാൽ സ്റ്റാൻഡിൽ നിന്ന് ഒരു 100 മീറ്റർ ഉള്ള ഷോപ്പിലേക്ക് നിങ്ങൾ കൊടൈക്കനാൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിച്ചു നോക്കണം. ഇതാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ് ഈഗിൾസ് നെസ്റ്റ്. വെള്ളഗാവി വില്ലേജ് എത്തുന്നതിന് 1 കിലോമീറ്റർ മുമ്പാണ് ഈ ക്യാമ്പ്. ഷെൽവൻ ബ്രോ നമ്മുടെ ടെൻറ്റ് സെറ്റ് ചെയ്യുവാണ്. വേറെ ഒരു ഗ്രൂപ്പ് കൂടെ വന്നിട്ടുണ്ട്. സോ കുറച്ച് മാറിയിട്ടാണ് നമ്മൾ ടെൻറ്റ് പിച്ച് ചെയ്യുന്നത്. നമ്മൾ വരുന്ന വഴിക്ക് അത്യാവശ്യം മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ഇവിടെ കുറച്ച് തണുപ്പായി തുടങ്ങി. ഇനിയിപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും നല്ലപോലെ തണുപ്പ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. നമുക്കിനി വെള്ളഗാവി വില്ലേജ് കാണാനായിട്ട് പോവാം. നമ്മുടെ കൂടെ ഷെൽവം പ്രോയും വരുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ഏലമാണ് കൃഷി.
കൂടാതെ അവക്കാഡോയും കാപ്പിയും ഒക്കെ ഇവിടെ കൃഷിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മുടെ ക്യാമ്പ് സൈറ്റ് ഓണറുടെ തോട്ടത്തിൽ അവക്കാഡോ പറിക്കുന്ന ദിവസമായിരുന്നു. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോഴേക്ക് ലേറ്റായി പോയി, അതുകൊണ്ട് അവിടെ പോകാനായിട്ട് നമുക്ക് പറ്റിയില്ല. നമ്മുടെ ക്യാമ്പ് സൈറ്റിൻ്റെ ഓണറുടെ വീട്ടിലേക്കാണ് ശെൽവൻ ബ്രോ നമ്മൾ ആദ്യം കൊണ്ടുപോയത്. വെള്ളകാവി വില്ലേജ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്താണ് പുള്ളിക്കാരൻ്റെ വീട്. നമ്മൾ ക്യാമ്പ് സൈറ്റിൽ നിന്ന് കോഫി കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഇവിടെ വീട്ടിൽ നിന്ന് കോഫി കുടിക്കാണ്ട് പോകാൻ ഇവർ സമ്മതിച്ചില്ല. നല്ല പരിചയമുള്ള ആൾക്കാരെ പോലെയാണ് ഇവർ നമ്മളോടെല്ലാം സംസാരിച്ച്. നമ്മളിവരുടെ വീടെല്ലാം കയറി കണ്ടു. നല്ല സ്നേഹമാണ് ഇവിടെയുള്ള എല്ലാവർക്കും. നമ്മൾ ഗ്രാമത്തിലൂടെ നടക്കുന്ന വഴി കണ്ട കുറേ ആൾക്കാർ നമ്മളെ വീണ്ടും കോഫി കുടിക്കാൻ വേണ്ടി വിളിച്ചായിരുന്നു. ഇത്രയും ഹോസ്പിറ്റാലിറ്റി ഉള്ള ആൾക്കാരെ ഞങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇവിടെ രണ്ട് ചേട്ടന്മാർ നിന്ന് കാപ്പിക്കുരുവിൻ്റെ തൊണ്ട് പൊളിക്കുകയാണ്. ഈ മെഷീൻ വെച്ചിട്ടാണ് തൊണ്ട് പൊളിക്കണേ. ഇഷ്ടംപോലെ കോഫി ഉണ്ടാകുന്ന ഏരിയയാണ് വെള്ളക്കാവി. അതുകൊണ്ടായിരിക്കും എല്ലാ വീട്ടിലും കോഫിയാണ്, ചായ നമ്മളൊരു സ്ഥലത്തും അങ്ങനെ കണ്ടില്ല. വെള്ളഗവി ഗ്രാമത്തെ ഇത്ര ഫേമസ് ആക്കിയത് ഇവിടുത്തെ ഒരു ട്രഡീഷനാണ്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, ഈ ഗ്രാമത്തിനുള്ളിൽ ഈ നാട്ടുകാർ ചെരുപ്പിടില്ല. വെള്ളഗവി വില്ലേജിനുള്ളിൽ ചെറിയ കുറേ കോവിലുകളുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നാട്ടുകാർ ഈ വില്ലേജിനെ ഒരു സേക്രഡ് പ്ലേസ് ആയിട്ടാണ് കാണുന്നത്. ജനറേഷൻസ് ആയിട്ട് ഇവിടെ ആരും ചെരുപ്പ് ഇടാറില്ല. ഇപ്പോൾ ഉള്ള ആൾക്കാരും അത് അതേപോലെ തന്നെ ഫോളോ ചെയ്ത് പോവാണ്. ടൂറിസ്റ്റുകൾക്ക് ചെരുപ്പ് ഇടാൻ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങളത് ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റ് ഓണറുടെ വീട്ടിൽ വെച്ചിട്ട് ചെരുപ്പ് ഇടാതെ തന്നെയാണ് നടന്നത്. ഞങ്ങൾ വെള്ളക്കാവിൽ നിന്ന് തിരിച്ച് വട്ടക്കനാലിലേക്കുള്ള ട്രക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഫുള്ള് കോട വന്ന് നിറഞ്ഞിരിക്കുകയാണ്. ദിസ് പ്ലേസ് ലുക്ക് സോ മാജിക്കൽ നൗ. നമ്മൾ ഹെവൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഇമേജ് ഇല്ലേ, അതുപോലെയാണ് ഈ സ്ഥലം ഇപ്പോൾ കാണുമ്പോൾ. വെള്ളക്കാവി പോലത്തെ അത്യാവശ്യം ലോങ് ട്രക്കിനൊക്കെ പോകുമ്പോൾ കയ്യിൽ എനർജിക്കായിട്ട് എന്തെങ്കിലും ഫുഡ് കരുതിയേക്കുന്നത് നല്ലതായിരിക്കും. ട്രക്കിൻ്റെ ഇടയ്ക്ക് സ്നാക്കായിട്ട് കഴിക്കാൻ ഫ്രൂട്ട്സ് ആണ് എപ്പോഴും ബെസ്റ്റ്. നല്ല എനർജിയും കിട്ടും, ഹെൽത്തിയും ആണ്, എൻവയോൺമെൻ്റൽ ഫ്രണ്ട്ലിയും ആണ്. പ്ലാസ്റ്റിക് റാപ്സിലുള്ള സ്നാക്സ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ഇൻ കേസ് കൊണ്ടുവന്നാൽ ആ കവറൊക്കെ നിങ്ങളുടെ ബാഗിൽ തന്നെ ഇട്ട് തിരിച്ച് കൊണ്ടുപോകാൻ നോക്കുക. കാരണം ഇതുപോലത്തെ റിമോട്ട് പ്ലേസസിലൊക്കെ റീസൈക്കിൾ ചെയ്യാനൊക്കെയുള്ള ഫെസിലിറ്റി ഒന്നും ഉണ്ടാവില്ല. ഡോൾഫിനോസ് എത്തി. ട്രക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്ന് പറയാം. ഏകദേശം 4 മണിക്കൂറാണ് ഇവിടെ വരെ എത്താനായിട്ട് നമ്മൾ എടുത്തത്. ഇപ്പം എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കണം, നന്നായിട്ട് വിശക്കുന്നുണ്ട്.
ഓവറോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു വെളഗാവി ട്രക്കിംഗ്. കുറേ നല്ല സ്ഥലങ്ങളും ആൾക്കാരെയും കണ്ടു. ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ഗ്രാമം തീർച്ചയായും നിങ്ങളുടെ ട്രാവൽ ലിസ്റ്റിലും ഇൻക്ലൂഡ് ചെയ്യണം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു സ്ഥലത്തെ കാഴ്ചകളുമായി കാണാം. ബൈ ഫ്രം അർച്ചന ആൻഡ് പ്രശാന്ത്.